ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ക്യാബേജ് തോരനാണ്. അപ്പോൾ ക്യാബേജ് സാധാരണ നമ്മൾ തോരൻ വെക്കുമ്പോൾ അത് കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് തോരനാക്കി വരുമ്പോഴേക്കും അത് കുറച്ച് കുഴഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ആ വെള്ളമെല്ലാം കളഞ്ഞ് നല്ല ഉലർന്നിരിക്കുന്ന രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാബേജാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കാം. പക്ഷേ ഞാൻ കുറച്ചും കൂടെ എനിക്കിഷ്ടം കുറച്ചും കൂടെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ചെറിയ പീസാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്യാബേജ് അരിഞ്ഞെടുക്കാം. ക്യാബേജ് എല്ലാം അരിഞ്ഞെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം വച്ചേക്കും. അപ്പം നമ്മൾ ഈ ക്യാബേജ് ആദ്യത്തെ പുറത്ത് രണ്ട് ലെയർ പൊളിച്ച് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് എടുത്തത്. പക്ഷേ എന്നാലും ഈ ക്യാബേജ് നമ്മൾ ക്യാബേജ് കൃഷി ചെയ്യുമ്പോൾ അവർ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായി വരുന്ന ഓരോ സ്റ്റേജിനകത്തും മരുന്നൊക്കെ തളിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് കഴുകി അതിൻ്റെ വിഷമൊന്നും പോവില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഉപ്പിട്ട് തിരുമ്മി ഇങ്ങനെ വച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്യാബേജ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് കഴുകിയിട്ട് അത് പിഴിഞ്ഞെടുക്കും. അപ്പോൾ ഈ ക്യാബേജിൻ്റെ ഒരു സ്മെല്ലും അത് ആ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അതിൻ്റെ ആ സ്മെല്ലും പോയി കിട്ടും. പിന്നെ അതിൻ്റെ ആ വെള്ളമൊക്കെ പോയി കിട്ടും. പിന്നെ അതുപോലെ കഴുകി നമ്മൾ ഉപ്പിട്ട് കഴുകി എടുക്കണതുകൊണ്ട് അതിൻ്റെ വിഷാംശം എല്ലാവരും നന്നായി പോയി കിട്ടും. അപ്പോൾ ഇതെല്ലാവരും കൂടെ നമ്മൾ ഇങ്ങനെ കണ്ട ഇത്രയും വെള്ളം അതിനകത്ത് നിന്ന് വരുന്നുണ്ട്. ഉപ്പിട്ട് നമ്മൾ തിരുമ്മി ഒന്ന് ജസ്റ്റ് വെച്ച് കഴിയുമ്പോഴേക്കും ഇത്രയും ഒരുപാട് വെള്ളം അതിനകത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാനിട്ട് അതിനകത്തേക്ക് ഇട്ട് കഴുകിയെടുക്കുക. കഴുകിയിട്ട് നമുക്കൊരു ഊറ്റപ്പാത്രം അങ്ങനെ അരിപ്പ പോലത്തെ പാത്രത്തിലിട്ടിട്ട് അതിങ്ങനെ ഊറ്റിയെടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ആ വെള്ളം എല്ലാവരും പോയിട്ട് ക്യാബേജിൻ്റെ ആ ഒരു ഇത് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ആ സ്മെല്ലും പോയി കിട്ടും. അതിൻ്റെ ആ വെള്ളം എക്സ്ട്രാ ഉള്ള വെള്ളവും വിഷം എല്ലാവരും പോയി കിട്ടും. അപ്പോൾ നമ്മുടെ ക്യാബേജിൻ്റെ വെള്ളം എല്ലാവരും പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ക്യാബേജ് നന്നായിട്ട് ഒരു പകുതി വാടി പോലെ വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുക്കിംഗ് ടൈമും കുറവായിരിക്കും അതിൻ്റെ. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇനിയും അത് തോരനാക്കണ സമയത്ത് ഉപ്പ് വേറെ എക്സ്ട്രാ ഇടേണ്ടി വരില്ല. ചെറിയ കാരണം ഉപ്പ് അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് അതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ കഴുകി കളഞ്ഞാൽ പോലും ഉപ്പ് കുറച്ചുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ തോരൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ കഴിവതും ചെയ്യാൻ ശ്രമിക്കുക. വെളിച്ചെണ്ണയിലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിനകത്തേക്ക് കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്തു. പിന്നെ അതൊന്ന് പൊട്ടി മൂത്ത് വന്നപ്പോഴേക്കും നമ്മളൊരു ഒരു പിഞ്ച് ജീരകം കൂടെ ചേർത്തു. പിന്നെ ഒരു ചെറിയ സവാളയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ തോരലിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇവിടെ വഴറ്റിയാട്ടോ ചേർത്തേക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ സാധാരണ തേങ്ങയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ച് ലാസ്റ്റ് ചേർക്കലാണ് പതിവ്. പക്ഷേ പച്ചമുളക് അങ്ങനെ ചതച്ച് ചേർക്കണേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ അരിഞ്ഞിട്ട് വഴറ്റുമ്പോഴായിരിക്കും. അരിയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് നീളത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ പീസാക്കി വട്ടത്തിലോ അരിഞ്ഞിടാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ എടുത്ത് മാറ്റുകയും ചെയ്യാമല്ലോ കറിയുന്നത് തോരനായി കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചതച്ചാണ് തേങ്ങയുടെ ഒപ്പം ചതച്ച് ഒതുക്കി ചേർക്കുന്നവരാണെങ്കിൽ ഇനി ഇതുപോലെ സെപ്പറേറ്റ് പച്ചമുളക് വഴറ്റി നോക്കിക്കോളൂ കേട്ടോ. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതിനുശേഷം നമ്മളിത് ക്യാബേജും അതുപോലെ തേങ്ങയും കൂടെ ഇട്ടിട്ട് നമ്മളിതൊന്ന് തട്ടിപ്പൊത്തിയിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. തേങ്ങ നല്ലോണം വേണം കേട്ടോ, തോരൻ നന്നായിട്ട് തേങ്ങ ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ തോരൻ റെഡി ആയിരിക്കും. അപ്പോൾ ഒത്തിരി ഇങ്ങനെ വെന്ത് പോവാതെ അധികം വാടി പോവാതെയാണ് ഞാനിപ്പോൾ ഈ തോരൻ എടുത്തേക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഈ തോരൻ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇനി എല്ലാവരും ക്യാബേജ് തോരൻ വയ്ക്കും ഈ രീതിയിലൊന്ന് ചെയ്ത് ഇതുപോലെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു.